consagra. ഉരുളിയിലെ ഒരു ദോശ ഉണ്ടാക്കാൻ പോകുന്നതാണ്. അതിനെല്ലാരും ഒറ്റാന്നൊക്കെ പറയും. സാധാരണ ഉരുളി ദോശ അങ്ങനെയും പറയാറുണ്ട്. ശരിക്കും പേരൊന്നും അറിയില്ല. മുന്നേ വീട്ടിന്നല്ല ഉണ്ടാക്കേണ്ട അതിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ്. നമ്മ ഒറ്റ ഉരുളെന്നാ പറയല്. ഉരുളി ദോശ അങ്ങനെയെല്ലാം പറയാം നമുക്ക്. നല്ല ടേസ്റ്റ് ആണ്. നെയ്യിൽ ഉണ്ടാക്കുന്ന ഒരു അപ്പാന്നത്. പൊന്നൂസിന് ഇഷ്ടമാണല്ലേ. നമുക്ക് അപ്പം ഉണ്ടാക്കിട്ട് വരാം. ബാ ഇതൊരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ആ ഒരു കപ്പ് പച്ചരിയിലേക്ക് ഇത്ര പേര് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 4 സ്പൂണ് തേങ്ങ ഉണ്ടാവും ഇത്. പച്ചരി നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ലേശം ജീരകം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയോ വെള്ളം. ഞാനിത് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നൈസായിട്ട് അരക്കണം കേട്ടോ. വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ ദോശക്കെല്ലാം യൂസ് ആവുന്നതൊക്കെ മാവെടുക്കാം. ഉരുളി ചൂടാക്കാൻ നോക്കാം. ഉരുളി ചൂടാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് ഈ മിക്സ് തയ്യാറാക്കാം. അതിലേക്ക് കറിവേപ്പില, പച്ചമുളക്, ഉള്ളി, കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ അരക്കുമ്പോൾ ഇട്ടിനി, അല്ലാതെ ഇടാം കേട്ടോ. കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. തേങ്ങ എല്ലാം ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ലൂസ് ആവണം കേട്ടോ. അതായത് അധികം കട്ടിയാവണ്ട. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഉരുളി ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഉരുളി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ നെയ്യ് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ. നെയ്യിലാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവർക്കും നെയ്യ് തൂങ്ങി കൊടുക്കാം. ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറുത് വേണമെങ്കിൽ ചെറുത് ഒഴിക്കാം. വലുത് വേണമെങ്കിൽ നമുക്ക് വലിയ ദോശയും ചുട്ടെടുക്കാം കേട്ടോ. ഞാനിപ്പോ ചെറുതൊന്നും ഒഴിച്ചിട്ടുള്ളത്. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമ്മളപ്പം റെഡിയായിട്ടുണ്ട്. നമുക്ക് തിരിച്ചിടാം. നല്ലോണം മുരിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. തിന്നാൻ വൈകുന്നേരം ചായക്കായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റുള്ളൊരു അപ്പമാണ്. നമുക്ക് എണ്ണയിലും ഉണ്ടാക്കാം കേട്ടോ ഈ അപ്പം.
plate. Bueno, sí, Tani no tiene una carica en dormir. Bueno, ¿en el tapo? ¿O qué está en el tapo? ¿O qué charga en el charga en el ocho? ¿Apan al lado está en el lado de la morina? Yo realmente no sé, la verdad que está por tener una niña, la verdad que trae ya, ponle su zona la hija. ¿En qué niña ponle su zona? ¿Dónde? ¿Ponle su nesta? ¿Sí? ¿En qué niña ponle su zona la otra vez? ¿La 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 otra vez? ¿La